നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ എത്രക്കരിപ്പൂർ കളറുകൾസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ എബിസി സെയിൽസ് കോർപ്പറേഷൻ എബിസി സ്ക്വയർ എൻഎച്ച് പെരുമ്പ പയ്യന്നൂർ നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹക്കീം വധക്കേസ് അന്വേഷണത്തിലെ അലംഭാവം. പയ്യന്നൂരിൽ സംയുക്ത സമരസമിതി പുതിയ പോർമുഖം തുറക്കുന്നു. കരിവള്ളൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നോളജ് വില്ല എഡ്യൂക്കേഷൻ എക്സ്പോ ശ്രദ്ധേയമായി. നിറങ്ങളുടെ ആലിംഗനം. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പ്രമുഖ ചിത്രകാരി നിഷാജിയുടെ ചിത്രപ്രദർശനം. താവം പള്ളിക്കര ക്രോസ് ബാർ തകർച്ചയിൽ പ്രദേശത്തെ വയലുകളിൽ ഉൾപ്പെടെ ഉപ്പുവെള്ളം കയറുന്നു. ഭക്തിയുടെ നിറവിൽ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം. വാർത്തകൾ വിശദമായി. ഹക്കീം വധക്കേസ് അന്വേഷണത്തിൽ സർക്കാരും ആഭ്യന്തര വകുപ്പും തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ പയ്യന്നൂരിൽ സംയുക്ത സമരസമിതി പുതിയ പോർമുഖം തുറക്കുന്നു. മുന്നോടിയായി നടക്കുന്ന കാൽനട പ്രചരണ ജാഥ രണ്ട് ദിവസം പിന്നിട്ടു. വിശദാംശങ്ങളുമായി രണ്ടാം ദിന ജാഥാ സമാപന വേദിയിൽ നിന്നും അശ്വിൻ ശ്രീധർ ചേരുന്നു. ഹക്കീം എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ശ്രീകൃഷ്ണൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഹക്കീം വധക്കേസിൽ ഇതുവരെ നാളിതുവരെയായി വിവിധ സംഘടനകൾ സമരവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ എംഎൽഎ സംയുക്ത സമരസമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. സമരസമിതിയുടെ നേതൃത്വത്തിൽ മെയ് 15 മുതൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിക്കാൻ പോകുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന്റെ മുന്നോടിയായാണ് കാൽനട പ്രചരണയാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശാന്തിഗ്രാമിൽ നിന്നും പി അപ്പുക്കുട്ടൻ മാഷ്ടർ ഉദ്ഘാടനം ചെയ്ത കാൽനട പ്രചരണയാഥ അതിന്റെ രണ്ടാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. സമാപന ദിവസവും മൂന്നാം ദിവസവുമായ തിങ്കളാഴ്ച രാവിലെ 9:30 ഗവൺമെന്റ് ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിച്ച് തായനേരി സ്കൂൾ, പള്ളിഹാജി റോഡ്, ടൗൺ, കേളോത്ത്, കൗവായി, കൊറ്റി, പുഞ്ചക്കാട്, പടിഞ്ഞാറ് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 6 മഹാദേവ ഗ്രാമത്തിൽ സമാപിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ആരായിരിക്കും നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നതെന്ന വിവരവും എംഎൽഎ പൊതുജനങ്ങളെ അറിയിക്കും. അതോടൊപ്പം തന്നെ നിരാഹാര സത്യാഗ്രഹത്തിന് മുന്നോടിയായി പയ്യന്നൂരിൽ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുജന പ്രകടനവും പൊതുയോഗവും നടത്തുമെന്നും എംഎൽഎ അറിയിച്ചിരിക്കുകയാണ്. എന്തുതന്നെയായാലും ഹക്കീം എന്ന വ്യക്തിയിൽ നിന്ന് മാറി പയ്യന്നൂരിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് ജനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും ജനങ്ങൾ എല്ലാവരും അവരുടേതായ സംഭാവനകൾ സമരത്തിൽ നൽകുമെന്നും എംഎൽഎ വിശ്വസിക്കുന്നതായും എംഎൽഎ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 15 മാസക്കാലമായി നടത്തിവരുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഉയർന്ന രൂപം എന്നുള്ള നിലയിൽ സമരത്തിൽ പങ്കെടുത്ത സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംഘടനകളിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സംയുക്ത സമരസമിതി ഇവിടെ രൂപീകരിച്ചിരിക്കുകയാണ്. ആ സമരസമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രചരണ ജാഥയാണ് 9, 10, 11 തീയതികളിൽ പയ്യന്നൂർ നഗരസഭാ അതിർത്തിയിലേക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാഥയ്ക്ക് ശേഷം 15 മുതൽ സമരസമിതിയുടെ പ്രതിനിധികൾ അനിശ്ചിതകാലത്തേക്കുള്ള നിരാഹാര സമരം ആരംഭിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ആദ്യം നിരാഹാരം അനുഷ്ഠിക്കുന്നത് ആരായിരിക്കണം എന്നത് നാളെ ഉച്ചയോടുകൂടി ഞങ്ങൾ തീരുമാനിക്കും. നാളെ വൈകുന്നേരം അത് പ്രഖ്യാപിക്കും. അതേ തുടർന്ന് 15 വൈകുന്നേരമാണ് നിരാഹാര സമരം ആരംഭിക്കുന്നത്. പയ്യന്നൂരിലൊരു വലിയ ബഹുജന പ്രകടനത്തോടുകൂടി ആ നിരാഹാര സമരം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ സമരസമിതി ഇപ്പോൾ തന്നെ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സമരം പയ്യന്നൂരിലെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്ന
ഒരു ബഹുജന സമരമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ പിന്തുണയും സഹകരണവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തുതന്നെയായാലും പയ്യന്നൂരിന്റെ സൽപ്പേരിന് തന്നെ ഏറ്റവും ഒരു കളങ്കമാണ് ഹക്കീം വധക്കേസ്. അതുകൊണ്ട് തന്നെ ഹക്കീം വധക്കേസിലെ പ്രതികളെ പിടികൂടണമെന്നത് പയ്യന്നൂരിന് ഒരു നാടിന്റെ തന്നെ ആവശ്യമായി ഉയർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പയ്യന്നൂരിന്റെ ഒരു വികാരം ഈ സമരപരിപാടിയിൽ പ്രകടമാകുമെന്ന് തന്നെ വിശ്വസിക്കാം. മെയ് മാസത്തിലെ രണ്ടാം ഞായർ മാതൃത്വത്തിന്റെ മഹിമ മറന്നുപോകുന്നവർക്ക് അമ്മയെ ഓർക്കാൻ ലോക മാതൃദിനം. അളവറ്റ കാരുണ്യത്തിന്റെ വറ്റാത്ത ഉറവയാണ് അമ്മ. നിരന്തര തിരസ്കാരവും ഒറ്റപ്പെടലും പുതിയ കാലത്ത് അമ്മയെ കണ്ണീർ ചാലാക്കി മാറ്റിയിരിക്കുന്നു. പക്ഷേ ഈ കണ്ണീർ പൊയ്കയിലും വിടർന്നു നിൽക്കുന്നത് സന്തതികളുടെ സൗഭാഗ്യം മാത്രം പ്രാർത്ഥിക്കുന്ന മാതൃഹൃദയ സുഗന്ധ പുഷ്പങ്ങളാണ്. ഒരു ജ്യോത്സ്യർ പറഞ്ഞ കഥയാണ്. ഒരു അമ്മ അതിരാവിലെ ജ്യോത്സ്യരെ കാണാനെത്തി. ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയ അവർ കഷ്ടപ്പെട്ട് വളർത്തിയ മകൻ ഇന്ന് നവയുവാവായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആ മകൻ അമ്മയെ തല്ലി വീഴ്ത്തി. ഇതിനു പരിഹാരം തേടിയല്ല പക്ഷേ ആ അമ്മ ജ്യോത്സ്യരെ സമീപിച്ചത്. അമ്മയെ തല്ലിയ മകന് സംഭവിച്ചേക്കാവുന്ന ദോഷത്തിന് എന്തു പരിഹാരക്രിയ ചെയ്യണമെന്നറിയാനാണ്. ഇതാണ് അമ്മ മനസ്സ്. കുഞ്ഞിന് ജന്മം നൽകുന്നതിലൂടെ സ്ത്രീയിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ രാസമാറ്റമാണ് അമ്മ മനസ്സിനെ ഉണ്ടാക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും നീണ്ട കുട്ടിക്കാലം മനുഷ്യർക്കായതുകൊണ്ട് തന്നെ കുഞ്ഞിനെ പറക്കമുറ്റുന്നതാക്കാൻ ഒരമ്മ സഹിക്കുന്ന ത്യാഗം സമാനതകളില്ലാത്തതാണ്. ഏതു ശബ്ദഘോഷത്തിനിടയിലും സ്വന്തം കുഞ്ഞിൻ്റെ കരച്ചിൽ ഒരമ്മ വേറിട്ട് കേൾക്കും. എത്ര ആവിഷ്കരിച്ചാലും പൂർണ്ണമാകാത്ത ഒരാർദ്ര ചിത്രമായി നമ്മുടെ ഭാവനാശേഷിയെ വെല്ലുവിളിക്കുന്ന യാഥാർത്ഥ്യമായി അമ്മ എന്ന സങ്കല്പം തുടരുന്നു. അമ്മമാർക്ക് വയസ്സായാൽ വൃദ്ധസനത്തിലേക്കാണ്. അച്ഛനല്ലേ 10 മാസം പിന്നെ നോക്കി ഇതാ വലുതാക്കിയിട്ട് വയസ്സാവുമ്പോൾ അമ്മമാരെ ഉപേക്ഷിക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്, ഉപേക്ഷിക്കാത്തവരും എത്രയോ ഉണ്ട്. പിന്നെ ഇത് അമ്മമാർക്ക് അതൊരു വിഷമം തന്നെയല്ലേ. വഴിക്ക് വലിച്ചിറക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്നത്തെ കുട്ടികൾക്കും മക്കൾക്കും ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിലും കണ്ട പുഴയിലും കാടുകളിലും കൊന്നിട്ടിടുന്ന അവസ്ഥ ഇന്ന് കാണുന്നുണ്ട്. ഇനിയുള്ള തലമുറ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കേമനാകാനും ഒന്നാമനാകാനുമുള്ള പാച്ചിലിനിടയിൽ നമ്മൾ മറന്നുപോയാലും അവസാനിക്കാത്ത അനുഗ്രഹ വർഷമായി വീഴുമ്പോഴെല്ലാം താങ്ങി നിർത്തുന്ന സാന്ത്വനമായി മുടിയിഴകളിൽ തലോടിയുറക്കുന്ന സ്നേഹസ്പർശമായി അമ്മയുണ്ട്. ആത്മത്യാഗ സന്നദ്ധതയുടെ മനുഷ്യസാധ്യമായ അവസാന വാക്കാണ് അമ്മ. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഗ്രാൻഡ് മാസ്റ്റർ നോളജ് വില്ല എഡ്യൂക്കേഷണൽ എക്സ്പോ സംഘടിപ്പിച്ചു. ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ്, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രാഹുൽ ഈശ്വർ, വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ടി പി സേതുമാധവൻ എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസുകൾ നടന്നു. വ്യക്തിത്വ വികസനം, ഐ ക്യു വികസനം, പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങളിൽ ഡോക്ടർ ജി എസ് പ്രദീപും, പ്രസംഗകലയിൽ രാഹുൽ ഈശ്വറും ക്ലാസ്സിലെത്തു. തുടർന്ന് ജീനിയസ് ഹണ്ട് ക്യുസ് മത്സരവും നടന്നു. ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് മുൻ ഗവർണർ ടി സോമശേഖരൻ മുഖ്യാതിഥിയായി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ പി തമ്പാൻ മാസ്റ്റർ അവാർഡുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. തലസ്ഥാനമായ റാഞ്ചിയിൽ നിന്നും കുറേ കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു ഗ്രാമത്തിലാണ് ജീവിച്ചത്. നിറങ്ങളുടെ ആലിംഗനം. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പ്രമുഖ ചിത്രകാരി നിഷാജിയുടെ ചിത്രപ്രദർശനം തുടരുന്നു. ചിത്രകലാ പരിഷത്ത് പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ചിത്രകാരൻ ഗോവിന്ദൻ കണ്ണപുരം പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചിത്രങ്ങൾ
വളരെ കാൽപ്പനികമായ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് സ്റ്റൈലിൽ വിക്ടോറിയ സ്റ്റൈലിലുള്ളത് മുതൽ ജാപ്പനീസ് സ്റ്റൈലിലുള്ളത് മുതൽ എല്ലാ സ്റ്റൈലുകളെയും ടീച്ചർ ഇങ്ങനെ. അധ്യാപികയായ നിഷാജിയുടെ ചിത്രപ്രദർശനത്തിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ തുടക്കമായി. ഉദ്ഘാടന ചടങ്ങിൽ ജിനേഷ് കുമാർ എരമം അധ്യക്ഷനായിരുന്നു. രവീന്ദ്രൻ കൊട്ടില, സന്തോഷ് ചുണ്ട, വിനോദ് പയ്യന്നൂർ എന്നിവർ പ്രസംഗിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഡിവിഷൻ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പി ടി രാജൻ അധ്യക്ഷനായിരുന്നു. എൻ രാഘവൻ, വി നാരായണൻ, എം പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേമനിധി പെൻഷൻ 2000 രൂപയാക്കി മാറ്റാനും ക്ഷേമനിധിയിലെ അപാകതകൾ പരിഹരിക്കണമെന്നും സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കരിവള്ളൂർ ഗാന്ധി മന്ദിരത്തിൽ ജനശ്രീ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾ ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സ്വാർത്ഥ ജീവിതത്തിന്റെ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരും കൂടി ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മ വളരെ മാതൃകാപരമാണെന്ന് ഞാൻ. കരിവള്ളൂർ തെരു, കുതിര്, അയത്രവയൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനശ്രീ യൂണിറ്റുകളുടെ വാർഷികാഘോഷമാണ് നടന്നത്. ജനശ്രീ അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കുമുള്ള കലാകായിക മത്സരങ്ങളും ക്യൂസ് മത്സരങ്ങളും ജനശ്രീ കുടുംബസംഘവുമാണ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. ജനശ്രീ സംസ്ഥാന സമിതി അംഗം വി എൻ നരിപുരം മുതിർന്ന ജനശ്രീ അംഗങ്ങളെ ആദരിച്ചു. ഡിവിഡൻഡ് വിതരണം കെ കുഞ്ഞിരാമൻ നിർവഹിച്ചു. ടി വി മാധവി ടീച്ചർ അധ്യക്ഷയായിരുന്നു. എ വി ഗിരീശൻ മാസ്റ്റർ, പി ശശിധരൻ മാസ്റ്റർ, കെ കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പെരുങ്കളിയാട്ടത്തിനൊരുങ്ങി തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ക്ഷേത്രം. അടുത്ത വർഷം ആദ്യം പെരുങ്കളിയാട്ട വേദിയാകുന്ന ക്ഷേത്രത്തിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. 2.5 പതിറ്റാണ്ടിനിപ്പുറമാണ് തൃക്കരിപ്പൂർ മുച്ചിലോട്ടുകാവിൽ പെരുങ്കളിയാട്ടം അരങ്ങേറുന്നത്. മുന്നോടിയായി ക്ഷേത്ര പരിസരത്ത് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം തൃക്കരിപ്പൂർ MLA കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. 6 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തൃക്കരിപ്പൂർ മുച്ചിലോട്ടുകാവിൽ അന്നപൂർണേശ്വരിയായി സങ്കല്പിക്കപ്പെടുന്ന മുച്ചിലോട്ട് ഭഗവതിയെ ദർശിക്കാൻ ഭക്തജനങ്ങൾക്ക് വീണ്ടും അവസരമൊരുങ്ങിയിരിക്കുന്നത്. 2016 ഫെബ്രുവരിയിലാണ് ആദ്യ മുച്ചിലോട്ടുകളിൽ പ്രധാനമായ തൃക്കരിപ്പൂരിൽ പെരുങ്കളിയാട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. പെരുങ്കളിയാട്ട നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകൃതമായിരിക്കുന്നത്. മുച്ചിലോട്ട് സന്നിധിയിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷൻ ഭണ്ണാരപ്പുരയിൽ ഭദ്രദീപം കൊളുത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തൃക്കരിപ്പൂർ MLA കെ കുഞ്ഞിരാമൻ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ മഹാജനത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ സമ്മതത്തോടും കൂടി ഈ മഹോത്സവം, കളിയാട്ട മഹോത്സവത്തിൻ്റെ സംഘാടക സമിതിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായിരുന്നു. വിവിധ മുച്ചിലോടുകളെ പ്രതിനിധീകരിച്ച് നൂറുകണക്കിന് ക്ഷേത്രാചാരക്കാരും പൗരപ്രമുഖരും ജനപ്രതിനിധികളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ ഭക്തജന സഞ്ജയം തന്നെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സംബന്ധിച്ചു. AV പത്മനാഭൻ പെരുങ്കളിയാട്ട ബജറ്റ് അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാനായി KP കുഞ്ഞിക്കണ്ണനെയും വർക്കിംഗ് ചെയർമാനായി കെ ശ്രീധരൻ മാസ്റ്ററെയും തെരഞ്ഞെടുത്തു. പി കൃഷ്ണനാണ് ജനറൽ കൺവീനർ. കെ അരവിന്ദാക്ഷൻ, ഇ ചന്ദ്രൻ എന്നിവർ ജോയിന്റ് കൺവീനർമാരായും പി വിജയനെ ട്രഷറായും തെരഞ്ഞെടുത്തു. 26 സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു. പെരുങ്കളിയാട്ടത്തെ നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ ആധ്യാത്മിക സാംസ്കാരികോത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പാണ് സംഘാടക സമിതി നടത്തുന്നത്. താവം പള്ളിക്കര ക്രോസ്ബാർ കാലപ്പഴക്കത്താൽ തകർച്ചയിൽ. ഇതോടെ പ്രദേശത്തെ നെൽവയലുകൾ ഉൾപ്പെടെ കൃഷിയിടങ്ങൾ ഉപ്പുവെള്ളം കയറി നാശോന്മുഖമാകുന്നു. പിഴാറായ ക്രോസ്ബാറിന് മുകളിലൂടെ ഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ദിവസവും കടന്നുപോകുന്നുണ്ട്. ക്രോസ്ബാറിന്റെ കൈവരികൾ കാലപ്പഴക്കത്താൽ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. CITU പെരുമ്പ ഡിവിഷൻ സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ VSS ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പെരുമ്പ ഡിവിഷൻ പരിധിയിലുള്ള തൊഴിലാളികൾ പങ്കെടുത്തു. ചടങ്ങിൽ UV രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കെ കൃഷ്ണൻ, എൻ സുധീർ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ കരിവള്ളൂർ ഓണക്കുന്നിൽ വ്യാപക പോസ്റ്റർ. DYFI പേര് വെച്ചാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരു കുട്ടിക്ക് രജിസ്ട്രേഷൻ ഫീസ് 1500 രൂപ വെച്ച് 200 കുട്ടികൾക്ക് എത്ര രൂപ കിട്ടും? ഒരു സീറ്റിന് 50 ലക്ഷം രൂപ ഡൊണേഷൻ എങ്കിൽ 5% എത്ര രൂപ? 10 കുട്ടികളെ പിരിച്ചു കൊടുത്താൽ ബ്രോക്കർക്ക് എത്ര രൂപ കിട്ടും?
തുടങ്ങി കരിവള്ളൂരിയൻ ടാലൻസിനെ കണ്ടെത്തി മറുനാടൻ കച്ചവടക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന സേവനം തടുക്കേണ്ടി വരും എന്നുമൊക്കെ പ്രതിപാദിക്കുന്ന പോസ്റ്ററുകളാണ് കരിവള്ളൂർ ഓണക്കുന്നിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെയോടെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ശനിയാഴ്ച തോറും സംഘടിപ്പിക്കുന്ന ജൈവോൽപ്പന്ന ചന്ത ഉപഭോക്തൃ ശ്രദ്ധ നേടുന്നു. ജൈവവളം ഉപയോഗിച്ച് വിളയിച്ചെടുത്ത വിഭവങ്ങളാണ് ചന്തയിൽ വിൽപ്പന നടത്തുന്നത്. വിഷമില്ലാത്ത കൃഷിയും ഭക്ഷണവും പ്രചരിപ്പിക്കുന്നതിനായി നല്ല ഭൂമി ജൈവോൽപ്പന്ന ചന്ത പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ആരംഭിച്ചു. നിരവധി ജൈവ ഉൽപ്പന്നങ്ങളുമായാണ് കർഷകരെത്തിയത്. വാഴക്കാമ്പ്, വിവിധ പഴങ്ങൾ, പച്ചക്കറി വിത്തുകൾ, കപ്പ, കൂമ്പ് എന്നിവ മേളയിലുണ്ടായിരുന്നു. അപ്പം ഇപ്പം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ ഉപയോഗിച്ച് അവർ മടുത്തിരിക്കുകയാണ്. കാരണം അവർക്ക് തന്നെ ബോധ്യമുണ്ട്, തികച്ചും ഇത് പിന്നെ വിഷമുള്ള സാധനങ്ങൾ തിന്നുന്നതില്ലേ. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഈ നമ്മളിപ്പം എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച ഈ പദ്ധതി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ വന്ന ആളുകൾ നമുക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്നും നടത്താനുള്ള ഒരു ഇച്ഛാശക്തി നമ്മളിൽ താനേ ഉണ്ടാകുന്നുണ്ട്. ജൈവ കർഷകരായ കെ ബി ആർ കണ്ണൻ, എം കേശവൻ, പി കുഞ്ഞികൃഷ്ണൻ എന്നിവരാണ് ചന്തക്ക് നേതൃത്വം നൽകുന്നത്. പയ്യന്നൂർ മിഡ് ടൗൺ ലോട്ടറി ക്ലബിന്റെയും ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മയിൽപ്പീലി ഏകദിന പഠന കളരി ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നിർമ്മൽ കാടകം, കെ വി രവീന്ദ്രൻ, പി സുരേന്ദ്രൻ എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. പയ്യന്നൂരെ പിള്ളേരെ കണ്ണിന കണ്ണിത്തേങ്ക് വാ എന്ന് പറയണെങ്കിൽ ഉത്തരം പറയാൻ വന്നു. ആരാ പറയും? പറയാൻ റെഡിയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ചോദ്യത്തിന് ഉത്തരം പറയാൻ റെഡിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. ഉദ്ഘാടന ചടങ്ങിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഗംഗാധരൻ മേലെടുത്ത്, അധ്യക്ഷനായി റോട്ടറി ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ എം വിനോദ് കുമാർ, മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ ഗൗതം ഗോപിനാഥ്, എൻ സുരേഷ് ഷേണായി, കെ വി വിനോദൻ, വി സായി കിഷോർ, എം പി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. കളിയും കാര്യവും എന്ന വിഷയത്തിൽ നിർമ്മൽ കാടകം, ശാസ്ത്ര പരീക്ഷണം എന്ന വിഷയത്തിൽ കെ വി രവീന്ദ്രൻ, ഗോൾ സെറ്റിംഗ് എന്ന വിഷയത്തിൽ പി സുരേന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. ഒന്ന് വായിച്ചാട്ടെ ഉറക്കെ എല്ലാവരും. ആദ്യം ബാഡ്ജ് എടുക്കും, ബാഡ്ജ് 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 റെഡി. 1 2 3 പറയുമ്പോൾ മേലെ നിന്ന് താഴേക്ക് ഉറക്കെ വായിക്കുക കേട്ടോ. റെഡി 1 2 3. എനിക്കെല്ലാം മനസ്സിലായി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അത് തന്നെയാണ് പുസ്തകത്തിൽ ഉള്ളതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി മേലാൽ ഈ ക്യാമ്പ് കഴിഞ്ഞാൽ അത് നോക്കും. ഭക്തിയുടെ നിറവിൽ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം. ദേവിക്ക് പൊങ്കാല നിവേദ്യം അർപ്പിക്കാനെത്തിയത് നൂറുകണക്കിന് ഭക്തജനങ്ങളായിരുന്നു. രാവിലെ 9:30 ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ പൂറ്റി പണ്ടാരടുപ്പിൽ തീപകർന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭക്തിയുടെ നിറവിൽ പേക്കടം കാളീശ്വരം ക്ഷേത്രസന്നിധിയിൽ ഭക്തർ പൊങ്കാല നിവേദിച്ചു. നൂറുകണക്കിന് സ്ത്രീകളാണ് ദേവീപ്രീതിക്കായി പൊങ്കാല നിവേദിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല സമർപ്പണത്തിനായി ദേവീസന്നിധിയിൽ എത്തിച്ചേർന്നത്. പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ ഇത് 4ാം വർഷമാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത്. കാഞ്ഞങ്ങാട് കോൺട്രാസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ വെള്ളൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര നിർണയ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ ചികിത്സ തേടിയെത്തി. പരിപാടി മുൻ IMA സെക്രട്ടറി ഡോക്ടർ എം മോഹൻരാം ദാസ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി MP രാധാകൃഷ്ണൻ അധ്യക്ഷനായി. യോഗത്തിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വനജ, രാധാകൃഷ്ണൻ, രമേശൻ എന്നിവർ സംസാരിച്ചു. 123 പേരെ ക്യാമ്പിൽ പരിശോധിച്ചു. ഇതിൽ 23 പേർക്ക് തിമിര ശസ്ത്രക്രിയയായി കണ്ടെത്തി. 36 പേർക്ക് സൗജന്യ കണ്ണടയും നൽകി. തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പാണ് ഇന്ന് ഇവിടെ വെച്ചിട്ട് നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് കാഴ്ചയ്ക്ക് മാത്രം ആവശ്യമുള്ളതാണെങ്കിൽ കണ്ണട പകുതി വിലയ്ക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രി തയ്യാറായിട്ടുണ്ട്. AC കുഞ്ഞാപ്പ് മാസ്റ്റർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദിയുടെയും ബാലസംഘം കരിങ്കുഴി യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂലച്ചേരി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല, പക്ഷെ കളിക്കല് തന്നെ ഒരു വലിയ വിജയം തന്നെയാണ്. അണ്ടർ 14 5 ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കരിങ്കുഴി ചിന്താ തിയേറ്റേഴ്സ് മൈതാനിയിൽ സംഘടിപ്പിച്ചത്. 15 ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. ചടങ്ങിൽ കോക്കാട് നാരായണൻ അധ്യക്ഷനായി, നിഷാദ് കെ, അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വിജയികൾക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ഉഷ സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.
കരിവള്ളൂർ ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാവുന്നു. ഞായറാഴ്ച രാവിലെ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കരിവള്ളൂർ സർക്കാർ ആശുപത്രിക്ക് സമീപം അപകടം ഒരു തുടർക്കഥയാവുകയാണ്. റോഡിലേക്ക് കയറാൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന സ്കൂട്ടറിൽ കാർ വന്നിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ 10:30 സംഭവം. പരിക്കേറ്റ പലിയേരി ഇട്ടായിയെ മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KLD 8BC 7956 ആൽഫ സ്കൂട്ടറും KL 14F 1485 സാൻഡോ കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. കാർ റോഡരികിലെ കലുങ്കിൽ ചെന്നിടിച്ചാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ കലുങ്കിനും ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ഉദിനൂർ തടിയൻകോവിൽ മുണ്ടിയിൽ വിഷ്ണുമൂർത്തിയുടെ ദേവനർത്തകനാകാനുള്ള നിയോഗം ഉദിനൂരിലെ KV കുഞ്ഞിരാമന്. ഞായറാഴ്ച രാവിലെ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നടന്ന ഭക്തി നിർഭരമായ ചടങ്ങിൽ KV കുഞ്ഞിരാമൻ ദേവനർത്തകനായി ആചാരപ്പെട്ടു. ആചാരം കയ്യേൽക്കൽ ചടങ്ങിൽ നിരവധി ഭക്തർ സംബന്ധിച്ചു. ആറു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഉദിനൂർ തടിയൻകോവിൽ മുണ്ടിയയിൽ വിഷ്ണുമൂർത്തി ദേവനർത്തക പദവി 59-കാരനായ മരം വെട്ട് തൊഴിലാളി ഉദിനൂരിലെ KV കുഞ്ഞിരാമൻ ആചാരി കയ്യേറ്റു. അള്ളട സ്വരൂപത്തിന് അധിപനായ ഉദിനൂർ ക്ഷേത്രപാലകന്റെ സന്നിധിയിൽ ഞായറാഴ്ച രാവിലെ 8:30 to 10:30 ഇടയിൽ നടന്ന ചടങ്ങിൽ മടിയൻ നായരച്ചം 3 വട്ടം വിഷ്ണുമൂർത്തിയുടെ ദേവനർത്തകൻ എന്ന ആചാരപ്പേര് വിളിച്ചു ചൊല്ലിയതോടെ കുഞ്ഞിരാമന് വിഷ്ണുമൂർത്തിയുടെ പ്രതിപുരുഷ നിയോഗം ലഭിച്ചു. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലെയും ഉപക്ഷേത്രങ്ങളിലെയും ആചാരസ്ഥാനികർ, ബാല്യക്കാർ, ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ദേവനർത്തകനെ ആചാരക്കുടയേന്തി അകമ്പടിയോടെ മുണ്ടയിലേക്ക് ആനയിച്ചു. ആചാരമംഗലവും അന്നദാനവും നടന്നു. ഇനിയും നെറ്റ്വർക്ക് ന്യൂസിലെ ജനകീയ പ്രതികരണ പരിപാടിയായ മാറ്റൊലി. ഇന്നത്തെ മാറ്റൊലിയിൽ ബാർക്കോഴക്കേസ് ആരോപണ പ്രത്യാപരോപണങ്ങളുമായി വാദികളും പ്രതികളും സർക്കാരും പൊതുജനങ്ങളെ പറ്റിക്കുകയാണോ എന്നാണ് ചോദ്യം. എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ നുണ പരിശോധനക്ക് വിധേയനാക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് എന്തായാലും ഒരു രീതിയിലും നാം പിന്നെ അവരെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ മന്ത്രിമാരെ കാണുമ്പം ഭയപ്പാട് ഉണ്ടാവുക. അപ്പോൾ ഏത് രീതിയിലും നമ്മളത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതന്നെ ജനങ്ങളെ നമ്മളെ ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ല ഒരൊറ്റൊരു അടവ് മാത്രമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. മന്ത്രി ബാബുവിനി നുണ പരിശോധനയ്ക്ക് എന്തുകൊണ്ട് വിധേയനായിക്കൂടാ? ഇപ്പോൾ ഉള്ളിൽ കള്ളം ഉള്ളത് കൊണ്ടല്ലേ? കോഴ കൊടുക്കുന്ന നുണ പറഞ്ഞുകൊണ്ട് എങ്ങനെയും പറയാൻ പറ്റും? നുണ പരിശോധനയിൽ യാതൊരു തീർപ്പായാലും വരാൻ പോകുന്നില്ല. നമുക്ക് അധികം പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ലൈസൻസിൻ്റെ പൈസ ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആരും കാണാതെ രഹസ്യമായിട്ട് കൊടുക്കുന്ന പൈസയ്ക്കാണ് കോഴെന്ന് പറയുന്നത്. അതിൽ പിന്നെ തെളിവ് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കുരങ്ങനാക്കുന്ന വഴിയാണ്. അപ്പോൾ തെളിവൊന്നും അതിനാവശ്യമില്ല. കോഴ വാങ്ങിയെന്ന് പറഞ്ഞാൽ കോഴ വാങ്ങാതെ ഇവർ പൂട്ടില്ലല്ലോ. അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഭരിക്കുന്ന ഭരണപക്ഷത്തിനും അറിയാം, ഭരിക്കുന്ന ഏതാണോ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിക്കും അറിയാം. തീർച്ചയായിട്ടും അത് തെളിയിക്കപ്പെടേണ്ടത് കേരളീയ സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ്. ഏത് പരിശോധന നടത്തിയും ഏത് അന്വേഷണം നടത്തിയിട്ടും അഴിമതി മുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള പണി എന്നുള്ള നിലക്ക്, അങ്ങനെ അതിൽ താല്പര്യമുള്ള ഒരു വിഭാഗം എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ഏത് അന്വേഷണത്തിനും മന്ത്രി KM മാണി തയ്യാറാവണമെന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അതിന് തയ്യാറാക്കണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ബാർക്കോഴ വിഷയത്തിൽ നുണ പരിശോധന ആവശ്യമാണ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്നതോറും പുതിയ പുതിയ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അന്തിമമായിട്ടുള്ളൊരു ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നുണ പരിശോധന അത്യാവശ്യമാണ് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെയധികം മോശമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോഴ വിവാദം കേരളത്തിലെ സമൂഹത്തിൽ വളരെ മോശമായ രീതിയിലാണ് ഇന്ന് ജനങ്ങളിൽ ഉള്ളത്. അതായത് വിജിലൻസിൽ നിന്ന് IG നെ മാറ്റുന്നു, അതുപോലെ തന്നെ നുണപരിശോധനയ്ക്ക് പറയുന്നതല്ലാണ്ട് അവരാരും എത്തുന്നില്ല. നുണപരിശോധന എന്തു തന്നെയായാലും അത് അത്യാവശ്യമാണ്. ഈ സംശയങ്ങളെ ദൂരീകരിക്കണമെന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നുണപരിശോധനയ്ക്ക് ഈ പ്രതികളൊക്കെ വിധേയമാക്കണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പിന്നെ ഈ നുണപരിശോധനയുടെ വിശദാംശങ്ങൾ പഴയ നുണപരിശോധന രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നുണപരിശോധന ആയിരിക്കണം. കാരണം ഈ നുണ പരിശോധിക്കുന്നവരെ ആര് പരിശോധിക്കുന്നു എന്നുള്ള ചോദ്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹക്കീം വധക്കേസ് അന്വേഷണത്തിലെ അലംഭാവം. പയ്യന്നൂരിൽ സംയുക്ത സമരസമിതി പുതിയ പോർമുഖം തുറക്കുന്നു.
കരിവള്ളൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നോളജ് വില്ല എഡ്യൂക്കേഷൻ എക്സ്പോ ശ്രദ്ധേയമായി. നിറങ്ങളുടെ ആലിംഗനം, പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പ്രമുഖ ചിത്രകാരി നിഷാജിയുടെ ചിത്രപ്രദർശനം. താവം പള്ളിക്കര ക്രോസ്ബാർ തകർച്ചയിൽ പ്രദേശത്തെ വയലുകളിൽ ഉൾപ്പെടെ ഉപ്പുവെള്ളം കയറുന്നു. ഭക്തിയുടെ നിറവിൽ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.